എന്താന്ന് പരിപാടി രാവിലെ? ഹലോ, ഗുഡ് മോർണിംഗ്. ചെടികളൊക്കെ വൃത്തിയല്ലേ? പെയിന്റ് അടിക്കുമ്പോ ഒക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ എല്ലാം നാശായി. ഇതൊക്കെ ഒന്ന് കുറെ കട്ട് ചെയ്ത് കളയാണ്ട് കുഴിച്ച് ശരിയാക്കാണ്ട് ഇതധികം സെറ്റപ്പായി വന്നാച്ചാ കുറച്ച് ടൈം എടുക്കും. പെയിന്റിങ് കഴിഞ്ഞ് ഇനിയിപ്പൊ അതിന്റെ അത് കഴിഞ്ഞിട്ടേ. അതിൻ്റെ ഇടയിൽ രണ്ടു ദിവസം പിള്ളേർ വന്നപ്പോ ആ സമയവും പോയി, ഒന്നും ചെയ്തില്ല. ഇതൊക്കെ ഇങ്ങനെ അധികം വെള്ളം വേണ്ടാത്ത ചെടികളല്ലേ? നല്ല രസാണ് ഇത് കാണാട്ടോ. നല്ല നന്നായിട്ട് ഇത് ശുശ്രൂഷിക്കണം. അതെ, ഇതൊക്കെ എത്രയോ വർഷമായിട്ടുള്ളതാണ്, പക്ഷെ ഇതിൻ്റെ ഓരോ ചെടികളും ഇങ്ങനെ മാറി മാറി വെക്കും. ഉണ്ടാവുമ്പോൾ ഒരു ഒരു ചെടി ഉണ്ടായാൽ മതി, പിന്നെ അതിൽ നിന്നിങ്ങനെ ഉണ്ടായതൊക്കെ വേറെ സെപ്പറേറ്റ് ചട്ടികളിൽ ഇങ്ങനെ വെച്ചാൽ കുറേ ചെടികളായിട്ട് ഉണ്ടാവും. അതിനെയൊക്കെ പെയിന്റ് അടിക്കണം അല്ലേ? പെയിന്റ് അടിക്കണം. ഇത് ബട്ടർഫ്ലൈ ചെടി കേട്ടോ. ബട്ടർഫ്ലൈ ചെടിയാണത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലേ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കൊരു ടൈം പാസ് അല്ലേ, രാവിലെ ആവുമ്പോ അതിന്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നിന്ന്. ഇഷ്ടം വേണം കേട്ടോ ചെടികളോട്, എന്നാലേ ഇതൊക്കെ നോക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം പോയി കിട്ടും. ഇതും അതേമാതിരി ഒരു നല്ല ചെടി കേട്ടോ. അവരെ വളർത്തി കൊടുക്കാറായിരുന്നു കുറേ, അഞ്ചാറ് മാസമായി ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഉണ്ടാവില്ല. അതെ, ഇതൊക്കെ അങ്ങനെ അധികം വെള്ളം വേണ്ടാത്ത ചെടികളാട്ടോ. അങ്ങനത്തെ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകാനും പറ്റുന്നത്. റോസൊക്കെ അങ്ങോട്ട് ശരിയാവണില്ല അല്ലേ? അസുഖം വരികയാണ്. അതാണ്, ആർക്കെങ്കിലും അറിയോ ഈ റോസിനൊക്കെ എന്തെങ്കിലും അസുഖം വരുന്നതിന് എന്താ ഇടുക ചെയ്യുക എന്നൊക്കെ അറിയുന്നവരൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നമ്മൾ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. ാണ് ഏറ്റവും നല്ലത്. എത്ര മാസമായി ഇപ്പോ ഈ പൂവ്? ഓർക്കിഡിന്റെ വേറൊരു വകഭേദം കേട്ടോ അത്. ഇതൊക്കെ ഒരു 10-20 വർഷമായിട്ടുണ്ടാവും വെച്ചിട്ട്. സ്വരേട്ടല്ലാത്തപ്പോ ഒക്കെ എൻ്റെ മെയിൻ പരിപാടി ഇതൊക്കെയായിരുന്നു, ചെടികൾ നന്നായി നോക്കുക. പിന്നെ ആന്തൂറിയം, ആന്തൂറിയം അതേപോലെ ഈ കാലത്ത് പൂവ് ഉണ്ടാവില്ലാണാവോ അല്ലേ? കുറച്ച് വെയില് പറ്റില്ല. അതെ, നല്ല എത്രയുണ്ടായിരുന്നു, നല്ല പച്ച കളർ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരേ കളറ് പൂവേ കിട്ടുന്നുള്ളൂ ഇവിടെ. അല്ല, ഇവിടെ ഇപ്പൊ ചുവപ്പ്, വെള്ള, റോസ് അത് മൂന്നുണ്ട്. ബാക്കിയുള്ള ഒന്നും നമ്മള് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്കി, പക്ഷെ പച്ചയൊക്കെ ഉണ്ട്. അതെയാ? ഓ ശരി, ഞാൻ പ്രാവശ്യം കൊണ്ടു പിടിക്കണേ ഇല്ല. പിന്നെ ഇതാ, ഇതാ ആന്തൂർ ഓർക്കിഡുകൾ. ഈ ഓർക്കിഡ് വെള്ളയാണ് കേട്ടോ, പൂവിട്ടിട്ടില്ല, പൂവിടാൻ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ വേറെ പിടിച്ചു കിട്ടാൻ എത്ര ടൈം, പക്ഷെ ഇതുണ്ടല്ലോ ഈ പൂവ് എത്ര കാലം, അഞ്ചു മാസം. അതെ, ഇത് പിടിച്ചു കിട്ടാൻ ഒരുപാട് ഇതിപ്പോ വെച്ചിട്ടും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു വെച്ചാ. അതെ, ഇത് ഇത് എന്താ കളറെന്നും കൂടി അറിയില്ലല്ലേ, നമുക്ക് പൂത്തിട്ടില്ല. പക്ഷെ അതൊരു കഷ്ണം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതിങ്ങനെ ഒരു കളറുണ്ട് വന്ന്. അല്ല, അത് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കും. അതെ, അതന്നെ. എന്നാ യഥാസമയത്ത് ഇങ്ങനെ ഇത് കൊടുക്കണേ, അതിന് വേണ്ട വളങ്ങള് കൊടുക്കണം. അപ്പൊ ഇവിടെ ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ വെറുതെ നനച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ ഒരു ടെൻ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ, അധികം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, ആന്തൂറിയും ഓർക്കിഡൊക്കെ ഇതിലാണ് വെക്കുക. ഒന്നും നന്നായി നോക്കണം, എന്നും ഇവരടുത്ത് വന്നിട്ട് ശുശ്രൂഷിക്കണം, എന്നാൽ തന്നെ ഇവർ നേരേ ഉള്ളൂ. കുട്ടികളുടെ മാതിരി തന്നെയാണ്, നല്ല ശ്രദ്ധ വേണം. പച്ചക്കറിയൊക്കെ കുഴിച്ചിടാറായില്ലേ? ഭയങ്കര ബിസിയാണ് ഇപ്പോ. നാട്ടിലാവുമ്പോ എന്താ പറയാ, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രല്ല, നാട്ടിലെ അപ്പഴേക്കൊരു കല്യാണം, അതൊന്നും പോവാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മള്. അതാണ്, അങ്ങനെ ദിവസം കൊറേ പോവും.
ഇപ്പോ കുട്ടികളൊക്കെ ദേഷ്യപ്പെട്ടിട്ടാ പോയിക്കുന്ന ചെല്ലാത്തേന്. നിക്കിക്കൊക്കെ ഭയങ്കര സങ്കടം പോവാ, പോയില്ല മുത്തച്ഛനും അമ്മമ്മയും വരുന്നില്ല പറഞ്ഞിട്ട്. എന്തതിന് ഇടുക ശരിക്കും? കണ്ടിന്യൂസ് ഇട്ടാലും പ്രശ്നമാണ്, പിന്നെ അതന്നെ വേണ്ടി വരും. ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ അത് ലിക്വിഡ് ആക്കിട്ടും കൊണ്ട് കൊടുക്കാം. വെള്ളത്ത് കലക്കിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് പൊടി കൊടുക്കുക. വെള്ളത്തെ കലക്കുമ്പോ എത്ര, ഒരു സ്പൂൺ അങ്ങനെ ഇടുക? അതായാലും എഴുതിണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ്, ഭയങ്കര വിലയാ. ഇതന്നെ ആമസോണിലും കിട്ടും പലതും, ഒക്കെ ഭയങ്കര വിലയാ. അരക്കിലോനും 400-500 ഒക്കെ എങ്ങനെ മുതലാവണം? അരക്കിലോ പറഞ്ഞ എന്താ ഒന്നുമില്ല. അല്ല പക്ഷെ ഇതെങ്ങനെ പൂത്ത് നിക്കണ നല്ല രസല്ലേ. അതിങ്ങനെ ഈ രണ്ടാഴ്ചക്ക് കൊടുക്കുമ്പോഴാണ് അവര് പറയണത്. അല്ല ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ രണ്ടാഴ്ചക്ക് കൊടുക്കണ എന്താ വെച്ചാ ഇതൊക്കെ എന്താ പറയാ അങ്ങനെ അതാ പറഞ്ഞേ ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയ ചെടികളൊക്കെ നാശാവും. കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ ആകെ കൂട്ടി വെച്ചിട്ട് ആകെ കച്ചറയാണ്. ഇപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് വൃത്തിയാക്കാൻ. ഇനി കുറച്ച് എന്തുണ്ട് കേട്ടോ, ബോഗൻവില്ല അതും വൃത്തിയാക്കാനുണ്ട്. ഉണ്ടോ ഇത്? നല്ല രസമായ ചെടിയാണ്. കുരുമുളകിന്റെ പരിപാടിയാ? ആ കുരുമുളക് പൊട്ടിച്ചു വെച്ചിട്ട് 2 ദിവസമായിട്ടോ. അപ്പൊ 2 ദിവസം മുന്നേ ഈ ചാക്കിലാക്കി വെച്ചതാണിത്. അപ്പൊ ഈ 2 ദിവസം അങ്ങനെ ചാക്കിലിരിക്കുമ്പോ ചാക്കിലിരുന്നിട്ട് ഇതൊന്ന് എന്താ പറയാ ഒന്ന് പുഴുകും. അതിന് എന്താ വേറെ പേരൊന്നും എനിക്ക് അറിയില്ല. ആ എന്നിട്ട് ഈ ചാക്കിലിട്ടിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് കുരുമുളക് ഇങ്ങനെ മണിമണിയായിട്ട് വരും. അല്ലാതെ അതിങ്ങനെ നമ്മൾ ഇതേമാതിരി ഉണക്കി കഴിഞ്ഞാല് ഈ തോക്കൊക്കെ ഇല്ലേ, ഈ തോക്കൊക്കെ ആകെ ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പൊ അത് ചെയ്യാൻ അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് കൊഴിയും. ആ അതെ, കൊഴിയും. ചാക്കിന്ന് എടുത്തിട്ട് ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതേമാതിരി അതെ. അപ്പൊ ഇത് അതേമാതിരി ആക്കിയതാട്ടോ. ഇത് കുറച്ച് എന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഇതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് എടുത്താ മതി. ഞാൻ ചവിട്ടിയതപ്പോ ഇത് വെയില് 2 ദിവസമുള്ളൂ. പോണെങ്കിൽ അതിന്റെ മുമ്പ് ഉണങ്ങി കിട്ടണ്ടേ? വേഗം വേഗം തന്നെ വേണം. അപ്പൊ മുളക് എത്ര പ്രാവശ്യം ഇവിടെ വെയിലുള്ളപ്പോ മുളക് ഉണക്കൂല, മഴ പെയ്യുമ്പോളാ വെയിൽ ഉണക്കുക. എന്നിട്ട് കൊണ്ടാട്ട മുളകില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. വെയിലുള്ളപ്പോ ചെയ്യാതൊക്കെ വില കൂടുതലാന്ന് പറഞ്ഞിട്ട് നോക്കിട്ട് കാര്യമില്ല. ഇതിപ്പോ 4 ദിവസം കഴിഞ്ഞ ഒക്കെ കൊഴിഞ്ഞു. അതാ വേഗം അല്ല സമയമായി, പറക്കേണ്ട സമയമായി. കൊള്ള പിന്നെ കൊഴപ്പില്ല തോന്നണു. കുറി നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട് തോന്നുന്നു അല്ലെ. അല്ല ഇത് ഈ ഇങ്ങനെ നല്ല ബൾക്കായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ എന്താ പറയാ വേവിക്കോ? അത് ഇല്ലല്ലോ. ഇല്ല വേവിക്കില്ല. അത് 2 ദിവസം അങ്ങനെ കൂട്ടിയിട്ടേ നമ്മളിപ്പോ ഇത് പണ്ട് ഈ നെല്ല് എങ്ങനെ മെതിച്ചിരുന്ന നെല്ല് കാലോണ്ടി ചവിട്ടിട്ടല്ലേ. ഇതിപ്പോ ഞാൻ കാലോണ്ടി ചവിട്ടി ചെയ്തതാ. ഇപ്പൊ ചാക്കിലിട്ട് ചവിട്ടണ്ടാണ്ട് പുറത്തേക്ക് ഇട്ടിട്ടേ. അങ്ങനെ ചെയ്യാം. ആ മെതിക്കും പോലെ ചെയ്താ മതി. ഞാൻ കുറച്ചുള്ളപ്പോ ഈ സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ പണ്ട് ഈ വീട്ടിന്ന് പുറത്തേക്ക് ഗേറ്റിന്റെ ഇത് ചവിട്ടി പോകുമ്പോഴാണ് അടുത്ത കൊല്ലം നല്ലോണം ഉണ്ടാവുള്ളൂ എന്ന് പറയാ. അപ്പൊ നമുക്കത് കാലോണ്ട് ചവിട്ടി എടുക്കാം. ഞാൻ അതത്ര ആക്കി അപ്പഴൊക്കെ ഓർമ്മ വന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ എഴുത്തെടുത്തിട്ടേ നിങ്ങളിത് ആക്കിയാ മതി. ഇതെങ്ങനെയാണ് ഇട്ടോ ചവിട്ട? അപ്പൊ ഈ തോക്കടെ മുകളിൽ അത് മുഴുവൻ ഇങ്ങനെ പോര്. നമ്മള് കൈകൊണ്ടാക്കണേക്കാളും എളുപ്പാണിത്. ഞാൻ കാണിച്ചരാ. ആ അതെ ഞാൻ കാണിച്ചറിണ്ടൊന്ന് നോക്കിയ ഒരു മിനിറ്റ്. ഇത് കാലിന് നല്ല എക്സസൈസ് കാണിച്ചരാ. എങ്ങനെയാണ് ചവിട്ടുക? പണ്ട് നെല്ല് മെതിക്ക അറിയോ? ഒക്കെ അറിയാം. മെതിക്കാനും അറിയാം. ചവിട്ടി തേക്കില്ല. അത് ഞാൻ ഒന്ന് ശരിയാക്കിയത്. ചിലതൊന്നും ആവണില്ല. പോയത് കണ്ടോ? ഞാൻ ഓരോന്നൊക്കെ ഉള്ളത് കൈ കൊണ്ട് ഓക്കെ.
ഇതെല്ലാം കൊല്ലുന്ന നമുക്ക് ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യാച്ചാ മുറത്തിലിട്ടിട്ടാ ചെയ്തിരുന്നു. അന്ന് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതില് നല്ലോണം ഉണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ലായിരുന്നേ. ഇത് കുംഭമാസത്തിലല്ലേ വെക്കുക ഇതിന്റെ? തിരുവാതിരഞ്ഞാറ്റയിലാണ് കുരുമുളക് തൈ വെക്കുക. ഇപ്പോഴും വെച്ച് നനച്ച് പിടിപ്പിക്കൊക്കെ ചെയ്യാം. തിരുവാതിരഞ്ഞാറ്റയിൽ വെച്ചാ പിന്നെ നമ്മളിപ്പോ ഒന്ന് അങ്ങനെ നനക്കണം എന്നൊന്നും ഇല്ല ഇതില്ല. പക്ഷെ നമ്മളിതിന് വളമൊന്നും ഇടില്ലല്ലോ. അതിപ്പോ ഈ കവുങ്ങിനൊക്കെ വളരണല്ലോ അതിന്റെ കൂടെ. ശരി, ഇത്രയേ ഉള്ളൂ. ഇതിന് ശരിക്കും വളരണം. അങ്ങനെ കൃഷി നമ്മള് കൃഷിക്കാരല്ലല്ലോ ഇതിന്റെ. ഇപ്പൊ വില ഉണ്ടോ അതിന്? ആദ്യത്തെ പ്രാവശ്യം ഓർമ്മ ഉണ്ടായിരുന്നു 800 രൂപ ഇട്ടാ കൊടുത്ത്, ഇപ്പൊ 400 ഒക്കെ തോന്നുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യേണ്ടതേ. ഒരു കായ കൊടുക്കുമ്പോ തന്നെ നമുക്ക് ഒന്നിനും വില അല്ലേ, പക്ഷെ ഇങ്ങോട്ട് മേടിക്കുമ്പോ എന്താ വില? ഉണ്ടല്ലോ അല്ലേ, പ്രാവശ്യത്തെ കൊടുക്കാലോ അല്ലേ. പ്രാവശ്യം കൊടുക്കട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇരിക്കണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാ, രണ്ടാളും കൊണ്ടുപോയാലും ഉണ്ടാവും സാധനം. അവരൊക്കെ മേടിക്കണതേ, അവര് വാസന ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല ചത്ത പോലത്തെ നല്ലത് വേർതിരിച്ച് എക്സ്പോർട്ട് ചെയ്യും. ഏലക്കായ പോലെയാ. നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം നല്ല അധ്വാനിക്കാനുള്ള മനസ്സും കൂടി വേണേ. നാടനട്ടാ, മറ്റതൊക്കെ ഒരു ലൈഫ് ഉണ്ട് അതിന്. ഇപ്പൊ കുറ്റിമുല്ല അല്ല, കുറ്റി കുരുമുളക് ഇല്ല ഏത് കാലത്തും ഉണ്ടാവുന്നത്? അതൊന്നും അത്ര കൊല്ലം നിക്കില്ല. ഇല്ല അല്ല, പക്ഷെ എന്നാലും കേടുകളുണ്ട്. ഒരു വെള്ള ഇത് പിടിക്കും. അല്ല, ഫ്ലാറ്റിലുള്ളവർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ എത്ര കൊല്ലായി ചാക്കിലോ കേട് വരെ. ഒരു വെള്ള ഇത് വന്നിട്ട് മരുന്നടിക്കുകയും. ഇപ്പൊ ഗീത് പറയാ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റില് കണ്ടു ഇത്രേ പച്ച കുരുമുളകേ. ഇപ്പൊ പറയാ, അമ്മ എന്താ വില? അതേമാതിരി ചീനമുളക് പറയാ. നമുക്ക് നാട്ടില് ഉള്ളപ്പോ ഒന്നിന്, നമുക്ക് വീട്ടിലുള്ളപ്പോ ഒന്നിനും വില ഇല്ല. പക്ഷെ മേടിക്കാൻ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോഴേ നല്ല ഒരു സന്തോഷല്ലേ നമുക്ക്. നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയും. അല്ല, ഉള്ളപ്പോ ഒക്കെ കഴിഞ്ഞോ? ഇത് ക്ലീൻ ആയി. ഉണങ്ങട്ടെ. എത്ര ദിവസം ഉണക്കണം? 10 ദിവസം. ഇപ്പൊ തന്നെ കണ്ടോ, ഓരോന്നൊക്കെ കറുത്തു എന്ന് പറയുമ്പോ ഫുള്ള് വെയിലത്തല്ല. ആ അല്ല, ഫുള്ള് കറക്കണ്ടേ? ഒരു 10 ദിവസം ഒക്കെ പിടിക്കൂല്ലേ? ആ അപ്പൊ നല്ല ഉണങ്ങുമ്പോ തൂക്കം കുറയും. അത് എടുത്ത് വെക്കണമെങ്കിൽ നല്ല ഉണങ്ങണ്ടേ? പത്തിസം നല്ല വെയിലച്ചപ്പോഴത്തെ വെയിലിന് 10 ഒന്നും വേണ്ട. ശരി, നല്ല വെയിലാ. പക്ഷെ ഇവിടെ എന്താ, ആകെ 4 മണിക്കൂറേ കിട്ടുള്ളു വെയിലേ. അപ്പഴേക്കും നേരം വരല്ലേ. കുംഭമാസം ആവണം ഇവിടേക്ക് വെയില് വരാല്ലേ. ഉണങ്ങട്ടെ.